ഓം ഓ സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ എന്ന് പറഞ്ഞപ്പോൾ വേദത്തിൽ പ്രധാനമായിട്ട് കർമ്മകണ്ഡവും ജ്ഞാനകണ്ഡവും അതിൽ തന്നെ കർമ്മകാണ്ഡത്തിൽ സംഹിത ബ്രാഹ്മണം ആരണ്യക്കം ജ്ഞാനകാന്ഡം ഉപനിഷത്ത് എന്താണ് ഇവിടെ ധർമ്മം എന്ന് പറഞ്ഞു നമ്മെ സംസ്കരിക്കുകയാണ് കർമ്മകാന്ഡം അന്ധകരണത്തിൻ്റെ ഏകാഗ്രത ശുദ്ധി അതിനായിക്കൊണ്ടുള്ള വിവിധങ്ങളായ കർമ്മങ്ങൾ വിധിവിധാനങ്ങൾ അനന്തരം സൂക്ഷ്മബുദ്ധിയെ ശുദ്ധബുദ്ധിയെ നേടിയാലുള്ള തത്വവിചാരം അതാണ് ജ്ഞാനകാന്ഡം ഇങ്ങനെയുള്ള വേദം നേരത്തെ പറയാതെ പോയ ഒന്നാണ് നാല് വിഭാഗങ്ങളിൽ പിരിഞ്ഞു ഋക്ക് യജുസ് സാമം അഥർവം അതിൽ യജുസ് തന്നെ രണ്ടായി പിരിഞ്ഞു കൃഷ്ണ യജുസ് ശുക്ലയജുസ് ഈ നാല് വിഭാഗത്തിലും കൂടി അനേക ശാഖകളുണ്ടായിരുന്നു ഇപ്പോൾ വിരലിലെണ്ണാവുന്ന ശാഖകളേ ഉള്ളൂ കൈവിരലിലെണ്ണാവുന്ന ശാഖകളെ ഇന്ന് ശേഷിച്ചിട്ടുള്ളൂ എങ്കിലും പ്രാചീന കാലത്ത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ശാഖകൾ ഉണ്ടായിരുന്നു എന്നാണ് മുക്തിഗോപനിഷത്തിൽ പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ശാഖകളാണ് വേദത്തിനുണ്ടായിരുന്നതായിട്ട് പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ശാഖകൾ എന്നാണ് മുക്തിഗോപനിഷത്തിൽ പറയുന്നത് എന്തായാലും ആയിരത്തി ഒരുന്നൂറിലധികം എന്നുള്ളതിൽ ഒരു സംശയമില്ല ഇത്രയ്ക്കധികം ശാഖകൾ ഉണ്ടായിരുന്നു എന്നാലോചിച്ച് നോക്കൂ എത്ര സമ്പന്നര നമ്മളെന്ന് എത്ര സമ്പന്നരാ ഇതിലിപ്പോ പ്രസിദ്ധമായ ഋഗ്വേദ സംഹിത മാത്രം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് മന്ത്രങ്ങളാണ് പ്രസിദ്ധ പാഠത്തിന് പതിനൊന്നായിരത്തി നാനൂറ്റി ചുല്ലാം മന്ത്രങ്ങളുള്ള പാഠമുണ്ട് ഋഗ്വേദം മാത്രം അപ്പോൾ ആലോചിച്ച് നോക്കൂ എത്ര ബൃഹത്താന്ന് അത്രയും ചിന്തിക്കുമ്പോഴാണ് പറയണത് വേദങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം വേദാംഗങ്ങളെക്കുറിച്ച് ചിന്തിക്കണം അതാണ് ശിക്ഷാകൽപ്പം വ്യാകരണം നിരുക്തം ഛന്തസ്സ് ജ്യോതിഷം അതുപോലെ ഉപവേദങ്ങൾ ശ്രദ്ധേയങ്ങളാണ് ഉപവേദങ്ങളും വേദത്തോട് ചേർന്ന് ചിന്തിക്കേണ്ടതാണ് ഏതൊക്കെയാ ആയുർവേദം ധനുർവേദം സ്ഥപത്യവേദം ഗാന്ധർവവേദം അർത്ഥവേദം അതിൽ അർത്ഥവേദം നമുക്ക് കിട്ടിയിട്ടില്ല അതിന് അർത്ഥശാസ്ത്രമാണ് തൽസ്ഥാനത്ത് നമ്മൾ പരിഗണിക്കുക അപ്പം അതിൽ ആയുർവേദം ആയുഷ്യങ്ങളായ ചര്യകള് അതിൽ ദോഷങ്ങൾ വരുമ്പോൾ നമ്മുടെ ദോഷസാമ്യത്തിന് വൈപരീത്യം ഉണ്ടാവും ദോഷസാമ്യത്തിന് വൈപരീത്യം ഉണ്ടായാൽ അത് രോഗമായി മാറും ആ രോഗങ്ങളെ എങ്ങനെ ചികിത്സിക്കണം അപ്പൊ ആദ്യം സ്വസ്ഥവൃത്തം എങ്ങനെയാന്നുള്ളതാണ് പ്രധാനം ആയുർവേദത്തിൽ പ്രധാനം അതാ സ്വസ്ഥവൃത്തം പറയുമ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഈ ലോകത്തിൽ അവൻ്റെ ജീവിത ശൈലി എങ്ങനെയായിരിക്കണം എങ്ങനെ ജീവിതശൈലി തെറ്റിച്ചാൽ രോഗങ്ങൾ വരും നമ്മളെല്ലാവരും തന്നെ ജീവിതശൈലി തെറ്റിക്കുന്നവരാ എല്ലാവരും അതിൽ സംശയമൊന്നുമില്ല ഈ പറയുന്ന ആളായാലും കേൾക്കുന്ന ആൾക്കാരായാലും കാരണം എന്താ വെച്ചാ നമുക്ക് തെറ്റിക്കാണ്ട് നിർത്തിയില്ല നമ്മൾ ജീവിക്കുന്ന ലോകം അതാണ് രണ്ട് നമ്മുടെ ആഹാരം പോലും നമ്മൾ തെറ്റായിട്ടാണ് കഴിക്കുന്നത് കാരണം ഓരോ ഋതുവിനും യോജിച്ച് ആഹാരം വേണം കഴിക്കാൻ നമ്മൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഒന്നു തന്നെയാണ് കഴിക്കുന്നത് അവിടെ തന്നെ തെറ്റി ഇപ്പം ചൂടുള്ള സമയത്ത് കഴിക്കേണ്ട ആഹാരമല്ല തണുപ്പുള്ള സമയത്ത് കഴിക്കേണ്ടത് തണുപ്പുള്ള സമയത്ത് കഴിക്കേണ്ട ആഹാരമല്ല മഴക്കാലത്ത് കഴിക്കേണ്ടത് അതിനൊക്കെ വ്യത്യാസമുണ്ട് ഇതൊക്കെ ആയുർവേദത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഏത് തരം ആഹാരമാണ് ഏത് കാലത്ത് കഴിക്കേണ്ടത് എന്നുള്ളത് അതുപോലെ നമ്മുടെ വിഹാരങ്ങൾ എല്ലാം അപ്പോൾ അതിൽ ഈ സൃഷ്ടവൃത്തത്തിൽ തകരാറ് വരുമ്പോൾ എന്ത് സംഭവിക്കും ഗുണസാമ്യം നഷ്ടപ്പെടും അപ്പം ദോഷം ദോഷത്തിനുള്ളതായ ആ ബാലൻസ് തകരാറായി കഴിഞ്ഞാൽ ദോഷം എന്ന് പറഞ്ഞാൽ വാതപിത്ത അപ്പോൾ രോഗം വരും രോഗം വന്നാൽ എങ്ങനെ ചികിത്സ ഇത് വിവിധ തന്ത്രങ്ങളായിട്ട് ആയുർവേദത്തിൽ ഉപദേശിച്ചിരിക്കുകയാണ് ഭാര്യക്കാ പറയേണ്ടതെന്ന് അറിയില്ല ഭേളൻ ചരകൻ സുശ്രുതൻ തുടങ്ങിയിട്ടുള്ള ഇങ്ങോട്ട് വന്നിട്ട് നാഗാർജുനൻ അങ്ങനെ വരും എത്രയോ ആചാര്യന്മാർ മാധവൻ ആയുർവേദ പ്രവർത്തകന്മാരായിട്ട് നിലനിന്നു നമുക്കിപ്പോൾ ചരകൻ്റെ സുശ്രുതൻ്റെയും സംഹിത പൂർണ്ണമായി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഭേളൻ്റെ ഒന്നും പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഇവയെ സമാഹരിച്ച് ആയുർവേദ സൂത്രങ്ങളുണ്ട് പിന്നെ ധാരാളം ആചാര്യന്മാർ ആയുർവേദത്തെ വിപുലമാക്കി തീർത്തു അതുപോലെ തന്നെയാണ് ധനുർവേദം ധനുവേദം നമുക്ക് പൂർണ്ണമായി കിട്ടിയിട്ടില്ല പക്ഷേ കുറേ ഭാഗം കിട്ടിയിട്ടുണ്ട് ശസ്ത്രാസ്ത്ര നിർമ്മാണം ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും കയ്യിൽ പിടിച്ചുപയോഗിക്കുന്നത് ശസ്ത്രം കൈവിട്ടുപയോഗിക്കുന്നത് അസ്ത്രം അപ്പോൾ ഇവയുടെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ലോഹ സംസ്കരണം ലോഹസംസ്കരണം വളരെ പ്രധാനമാണ് മെറ്റലർജി വളരെ പ്രധാനമാണ് ഇതെല്ലാം വരുന്നതാണ് വിഷ്ണു രുദ്രൻ അഗസ്ത്യൻ വസിഷ്ഠൻ തുടങ്ങിയ ഒരുപാട് ഋഷിമാർ ഈ ധനുർവേദ പ്രവർത്തകന്മാരായിട്ടുണ്ട് സ്ഥപത്യവേദം ഇപ്പം ഭൂമിയുടെ സ്ഥിതിക്ക് അനുസരിച്ച് മനുഷ്യാലയങ്ങളും ദേവാലയങ്ങളും ഒക്കെ എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത് ഭൂമിയുടെ സ്ഥിതിയിൽ എന്തൊക്കെ കൽപ്പിക്കണം വായുവിൻ്റെ ഗതി ജലത്തിൻ്റെ ഗതി അഗ്നിയുടെ ഗതി ആകാശത്തിൻ്റെ ഗതി നോക്കേണ്ടതില്ല അപ്പം വായു മുതൽക്കിങ്ങോട്ട് ആകാശം വായു അഗ്നി ജലം ഭൂമി അപ്പോൾ ഭൂമി അധിഷ്ഠാനായിട്ട് എടുക്കുക ഭൂമി അധിഷ്ഠാനായിട്ട് എടുക്കുമ്പോൾ ആകാശം സർവായിട്ട് വ്യാപിച്ചു നിൽക്കുന്നു പിന്നെ മൂന്ന് ഭൂത വായു അഗ്നി ജലം അപ്പോൾ ഇവയുടെ പ്രവാഹ നിശയ്ക്കനുസരിച്ച് വേണം നമ്മുടെ ആലയ നിർമ്മാണം ആലയങ്ങൾ മനുഷ്യാലയങ്ങളും ദേവാലയങ്ങളും വേറെ ആലയങ്ങളുണ്ട് പശു പക്ഷികൾക്കുള്ള ആലയങ്ങൾ അതുകൊണ്ട് മനുഷ്യാലയം മാത്രമല്ല ഇപ്പോൾ പ്രത്യേകതരം പശുക്കൾക്കുള്ള ആലയങ്ങൾ ഗോവിന് ഗോവിനുള്ള ആലയം തൊഴുത്ത് അതെങ്ങനെ വേണം എവിടെ വേണം എങ്ങനെ സൂര്യപ്രകാശം വേണം എങ്ങനെ വായു വേണം ഇതൊക്കെ അതുപോലെ മനുഷ്യൻ്റെ നിർമ്മാണം ഗൃഹനിർമ്മാണം ദേവാലയ നിർമ്മാണം ഇതെല്ലാം ചേർക്കും ഇതെല്ലാം സ്തപത്യത്തിൻ്റെ വിഷയമാണ് ഈ സ്ഥപത്യവേദത്തിൽ പ്രഗത്ഭന്മാർ എത്രയോ പേരുണ്ടായി ഇപ്പോഴും ഉണ്ട് ധാരാളം പേര് നമ്മൾ സ്ഥപതികളെന്ന് വിളിക്കും ഇതൊക്കെ ആചാര്യന്മാരാകട്ടോ ഉപവേദങ്ങളിലുള്ള എല്ലാവരും ആചാര്യന്മാരാ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞ് 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 ആയുർവേദത്തിൽ ആചാര്യെന്ന് പൊതുവേ പറയാറില്ല അധ്യാപകരെ മാത്രമേ പറയാറുള്ളൂ ഇല്ലേ മറ്റത് വൈദ്യം എന്നാണ് പറയാറ് ഇന്നിപ്പോൾ വൈദ്യന്മാർക്ക് വൈദ്യം എന്ന് പറയണാലും ഇഷ്ടമല്ല അവർക്ക് ഡോക്ടർ എന്ന് പറഞ്ഞാലേ ഇഷ്ടമുള്ളൂ മറ്റെന്തൊരു കുറച്ചിൽ പോലെയാണ് അതെ വൈദ്യം എന്ന് പറഞ്ഞാൽ കുറച്ചിൽ പോലെയാണ് പിന്നെ ധനുർവേദം ധനുവേദാചാര്യന്മാർ പിന്നെ സ്ഥപത്യവേദാചാര്യന്മാർ ഇപ്പോഴും ആചാര്യന്മാർ തന്നെയാണ് ആചാര്യനാണ് ആചാര്യ ആയത് ആചാരിയാണ് ആചാരിയായത് അവർ മാത്രമേ ഇപ്പം ആചാര്യൻ എന്ന് പറയപ്പെടുന്നുള്ളൂ ബാക്കിയൊക്കെ ആചാര്യസ്ഥാനമൊക്കെ പോയി ആചാര്യനാമം പോയി പിന്നെ വരുന്നത് സ്ഥപത്യ ഗ ഗാന്ധർവേദമാണ് ഗാന്ധർവേദം എത്ര ഋഷിമാരാ പ്രവർത്തകന്മാർ അവിടെയുണ്ട് വിഷ്ണു നാരദൻ ഭരതൻ എത്രയോ മഹർഷിമാരുടെ രചനകൾ അതിലിപ്പോൾ ഇന്നിപ്പോൾ പ്രധാനമായിട്ട് നാരദൻ്റെ സംഗീതശാസ്ത്രവും ഭരതമുനിയുടെ നാട്യശാസ്ത്രവും ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഭാവരാഗ താളങ്ങളുടെ സമന്വയ ഭൂമിയാണ് ഭാരതം അപ്പം ഈ താളങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ പറയണത് താളങ്ങൾ ആരും ഉണ്ടാക്കണ്ട ഉണോ ഈ രാഗവും താളവും എല്ലാത്തിലും ഉണ്ട് ഇപ്പോൾ വെള്ളം ഒഴുകണുണ്ടെങ്കിൽ കാറ്റ് വീശിനുണ്ടെങ്കിൽ അവിടെ രാഗമുണ്ട് താളമുണ്ട് ഒക്കെ ഉണ്ട് ആണവിക കണത്തിൽ പോലും താളമുണ്ട് പിന്നെയല്ലേ താളം എല്ലാത്തിനും ഒരു താളമുണ്ട് താളം തെറ്റിയ ഒക്കെ അല്ലേ എല്ലാത്തിനും താളമുണ്ട് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ താളമുണ്ട് രാഗുണ്ട് നല്ല രാഗം നമുക്ക് മുഴുവൻ കുയിലിന്റെ പാട്ടിൽ മാത്രമേ രാഗമുള്ളൂ ഒരിക്കലുമല്ല പ്രപഞ്ചത്തിലെല്ലാ ചലനങ്ങളിലും രാഗമുണ്ട് ആ എനിക്ക് വളരെ ഇഷ്ടമുള്ള രാഗമാണ് കൊതുകിൻ്റെത് ആൾക്കാരൊന്നിട്ട് ചിതാന്തരി സമയം കളിയാക്കൂ വലിയ ഇഷ്ടമുള്ള ശബ്ദമാണ് എനിക്ക് കൊതുകിൻ്റെ ആ ഒരു ലക്ഷക്കണക്കിന് ഓംകാരം കംപ്രസ് ചെയ്താൽ എങ്ങനെയാണോ അതാ ശബ്ദമാണ് ആ ഭാവനയിൽ ഒന്ന് കേൾക്കൂ എന്ത് സുഖ കൊതുകിൻ്റെ വരവ് അതിൻ്റെ കുത്തലത്ര സുഖമില്ല എന്നാലും പാട്ട് നല്ല സുഖ അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ സ്വതസിദ്ധമായിരിക്കുന്ന രാഗതാളങ്ങളെ വിനിയോഗിക്കുകയാണ് ആര് ചെയ്യുന്നത് സംഗീതശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്നത് നൃത്തശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്നത് നാടകകാരന്മാര് ചെയ്യുന്നതൊക്കെ അവിടെ ഭാവവും രാഗവും താളവും ഭാവ രാഗതാളങ്ങൾ ഭാരത അത്ഭുതാണ് മഹാദ്ഭുതെന്നേ പറയാനുള്ളൂ അവർ ഒരു വാക്കുമില്ല അവിടെ ഭരതമുനിയുടെ നാട്യശാസ്ത്രമൊക്കെ ഒന്ന് മറച്ചു വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെടും അത്ര ഈ ഭാവരാഗ താളങ്ങളുടെ അനന്തസാധ്യതകൾ ഉപയോഗിച്ചിരിക്കുക എന്തിനു വേണ്ടിയിട്ടാ മനുഷ്യനെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാ അത് പ്രത്യേകം മനസ്സിലാക്കണം സംഗീതത്തിലൂടെ സംസ്കരണം നടക്കുന്നു നൃത്തത്തിലൂടെ സംസ്കരണം നടക്കുന്നു ഇനി ഒരു സംസ്കരണം നടന്നില്ലേ ദയവ് ചെയ്ത് നമ്മളെ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുക അവർ വഞ്ചിക്കപ്പെടാതെ ഇരിക്കും നൃത്തം പഠിച്ച ഒരാളെ വഞ്ചിക്കാൻ വേറൊരാൾക്ക് കഴിയില്ല ഉറപ്പാ അതെങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെയാ മുഖത്തിന്റെ ഓരോ ഭാവത്തിന്റെയും പിന്നിലുള്ള മാനസിക മാനസികഭാവം മനസ്സിലാക്കാൻ കഴിയും പഠിച്ച ആൾക്ക് ഇപ്പൊ പുറത്ത് പറയുന്ന വാക്കോ പുറമെ കാണിക്കുന്ന ആംഗ്യമോ അല്ല വിശ്വസിക്കുക ഭാവം ഗ്രഹിക്കാൻ പറ്റും നൃത്തം പഠിച്ച ആൾക്ക് അതുകൊണ്ട് നിർബന്ധമായിട്ട് മക്കളെ നൃത്തം പഠിപ്പിക്കണമേ എന്ന് പറയുകയാണ് ഇരിക്കട്ടെ ഇനി സമൂഹ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികം വിഷയമാണ് സമ്പത്തുണ്ടാവണം അർത്ഥത്തിൻ്റെ ശാസ്ത്രം അർത്ഥസമ്പാദനം എങ്ങനെയായിരിക്കണം എങ്ങനെയൊക്കെ അർത്ഥം സമ്പാദിക്കാം അതിന് തടസ്സങ്ങൾ എന്ത് തടസ്സങ്ങളെങ്ങനെ ജയിക്കും അർത്ഥസമ്പാദനത്തിനുതകുന്ന രാഷ്ട്രസാഹചര്യം എങ്ങനെ ഭരണാധികാരി ഉണ്ടാക്കണം അപ്പോൾ അവിടെ എന്തൊക്കെ വരും ഇക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് കോമേഴ്സ് എല്ലാം വരും അർത്ഥശാസ്ത്രത്തിൽ ഇതെല്ലാം ഉപവേദങ്ങളുടെ ഭാഗമായിട്ട് പഠിക്കേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ വേദം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും ബൃഹത്തായ ഒരു ശബ്ദരാശിയാണ് അർത്ഥമാക്കപ്പെടുന്നത് നമ്മൾ അത്ഭുതപ്പെടണ്ടേ ഇതൊന്നും എന്താണെന്നും കൂടി മനസ്സിലാക്കാണ്ട് വിമർശിക്കണവരെ പറ്റി നമ്മൾ എന്തിനഭിപ്രായം പറയുക ഒരഭിപ്രായം പറയണ്ടേ വേദം തവള കരച്ചിലെന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട് തവള കരയണ പോലെ ശബ്ദം ഉണ്ടാക്കി എന്താ കാരണം ഒരു കാർഷിക സമൂഹത്തിൽ ഏറ്റവും വളരെ ആവശ്യമുള്ളതാണ് മഴ അപ്പം മഴക്കാലം വരുമ്പം തവള കരയും അപ്പം തവള കരയണതുപോലെ കരഞ്ഞാൽ മഴ വരും എന്ന് ജനങ്ങൾ വിശ്വസിച്ചിട്ടാണ് വേദമുണ്ടാക്കിയതെന്ന് എന്തതിനൊക്കെ പറയുക ഒന്നും പറയായില്ല അതുകൊണ്ട് വേദമന്ത്രങ്ങൾ ചൊല്ലുന്നതിന് തവളകരച്ചിലായിട്ട് ഉപമിച്ചു നല്ലത് തന്നെ നമുക്ക് തവളയെ അന്യമൊന്നുമല്ല വേദത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖ മാണ്ടൂക്യമാണ് മണ്ഡൂകം തവളയാ എന്താ കുഴപ്പം തവള എന്താ മോശപ്പെട്ട ഇരിക്കട്ടെ അപ്പൊ ഇങ്ങനെ സമ്പൂർണമായ വേദപഠനത്തിലൂടെ വ്യക്തമായി ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് മാർഗം എന്താണെന്നുള്ള കാഴ്ചപ്പാട് ലഭിക്കും അപ്പൊ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് മാർഗം എന്താണ് മാർഗതലത്തിൽ തൊഴിലുകൾ വരും മാർഗത്തിൽ തൊഴിലെടുക്കണം ആരും അലസന്മാരായിട്ടിരിക്കരുത് ഉണ്ടാക്കണം എത്ര പണം സമ്പാദിക്കാമോ അത്ര പണം സമ്പാദിക്കണം ഈ ലോകത്തിൽ അത് ന്യായമായ ധർമ്മത്തിൻ്റെതായ മാർഗ്ഗത്തിലുള്ള തൊഴിലുകൾ അഭ്യസിക്കണം അതുകൊണ്ട് കാര്യമില്ല ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള വീക്ഷണം വേണം ഇത് രണ്ടും വിദ്യാഭ്യാസ കാലത്ത് നേടണം വേദമനുചാര്യോ അന്തേവാസിന മനുഷ്യ ഇങ്ങനെ വേദം പഠിപ്പിച്ച ശേഷം ആചാര്യൻ അന്തേവാസിയോട് പറയുന്നു ഡേ സ്കോളർ അല്ല രാവിലെ ക്ലാസ് പോവുക വൈകുന്നേരം തിരിച്ചു പോവുക അതല്ല പിന്നെ ആരാ അന്തേവാസിയാണ് നമുക്ക് വേണ്ടത് റെസിഡൻഷ്യൽ സംവിധാനമാണ് സ്കൂളുകളൊക്കെ റെസിഡൻഷ്യൽ സ്കൂളുകളാവണം അതാ വേണ്ടത് കാരണം കേട്ട് പഠിക്കൽ കുറവാണ് ലെക്ചർ ചെയ്യുന്നത് കേട്ടിട്ടല്ല പഠിക്കേണ്ടത് മറിച്ച് ഗുരുനാഥന്മാരെങ്ങനെ ജീവിക്കുന്നു എന്ന് കണ്ടിട്ടാണ് പഠിക്കേണ്ടത് കണ്ടും കേട്ടും രുചിച്ചും മണത്തും സ്പർശിച്ചും ഒക്കെയാണ് പഠിക്കേണ്ടത് അതിന് ഗുരുനാഥൻ്റെ കൂടെ താമസിച്ചാലേ പറ്റൂ അന്തേവാസിയാണ് കൂടെ താമസിക്കുന്ന ആൾ ഗുരുകുലത്തിൽ താമസിക്കുന്ന ആള് അങ്ങനെയുള്ള ശിഷ്യനോട് ആര് പറയുന്നു ആചാര്യൻ പറയുന്നു ആരാചാര്യൻ ഗുരു ഏ എന്നാ പിന്നെ ഗുരു എന്ന് പറഞ്ഞ പോലെ ഉപദേശിക്കുന്ന ആള് ദേശികനാണ് ഉപദേശിക്കുന്നതിലൂടെ അന്ധകാരത്തെ നീക്കുന്ന ആള് ഗുരുവാണ് പക്ഷെ ആചാര്യൻ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഉയർന്നതാണ് കാരണം അനേക ശാസ്ത്രങ്ങളെ സഞ്ചയനം ചെയ്തവനാണ് ആചാര്യൻ ആചിനോതി ശാസ്ത്രണീത്യാചാര്യ അനേക ശാസ്ത്രങ്ങളെ സമാഹരിച്ചവനാണ് ആചാര്യൻ അതുകൊണ്ട് ഇപ്പോൾ ഒരു ആചാര്യനോട് നമ്മൾ ഒരു മണിക്കൂർ സംസാരിച്ചാൽ നൂറ് പുസ്തകം വായിക്കുന്നതിനേക്കാൾ അറിവ് ലഭിക്കും രണ്ട് സ്വയമേവ ആചരതി സ്വയം ആചരിക്കുന്നവനാണ് താൻ പറയുന്നത് സ്വജീവിതത്തിൽ ആചരിക്കുന്ന ആളാണ് ആചാര്യൻ അല്ലാതെ പറച്ചിലൊന്ന് വേറെ ജീവിതം വേറൊന്ന് അതല്ല ഏത് മൂല്യങ്ങളെ താൻ പഠിപ്പിക്കുന്നു അതിനനുസരിച്ച് ജീവിക്കുന്നു അവനാണ് ആചാര്യൻ അതിലൂടെ ആചാര്യ സ്ഥാപയതീത്തി ആചാര്യ ശിഷ്യന്മാരെ ആചാരത്തിൽ സ്ഥാപിപ്പിക്കുന്നവനാണ് ആചാര്യൻ ഞാൻ പറഞ്ഞില്ലേ ചെയ്യിട്ടുമോ അങ്ങനെയല്ല സ്വയം ആചരിച്ച് കാണിച്ചു കൊടുത്ത് അതിലൂടെ ആചരിപ്പിക്കുന്നവൻ നമ്മൾ ഗുരുനാഥന്മാരിൽ നിന്ന് കണ്ട് കണ്ടല്ലേ പഠിക്കുക ഇല്ല അല്ല കേട്ടിട്ടോ എങ്ങനെയാണ് പഠിക്കുക കേട്ടിട്ടും പഠിക്കണം വേണ്ടെന്ന് പറഞ്ഞില്ലേ പക്ഷേ കണ്ടിട്ടാണ് പഠിക്കുന്നത് കൂടുതൽ എങ്ങനെയാണ് ഗുരുനാഥൻ ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അയാൾ എങ്ങനെ പ്രവർത്തിക്കുന്നു സമൂഹത്തോട് ഇടപഴകുന്നത് എങ്ങനെ എത്ര അടുപ്പം എത്ര അകലം തന്നേക്കാൾ മുതിർന്നവരോട് വൃദ്ധന്മാരോട് എങ്ങനെ പെരുമാറുന്നു കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നു എല്ലാം നമ്മൾ കണ്ട് കണ്ടാണ് പഠിക്കുക അങ്ങനെ കണ്ട് കണ്ട് ശീലിച്ച് കഴിഞ്ഞാൽ നമ്മളത് ഉറയ്ക്കും പിന്നെ നമുക്ക് തെറ്റ് വരില്ല അല്ലേ ശരിയല്ലേ പറഞ്ഞേ അങ്ങനെയല്ലേ നമ്മൾ ആചരണങ്ങൾ ഉറക്കുന്നത് അല്ലേ അതെ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ആചാര്യനിൽ നിന്നും കണ്ട് 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 ശീലിച്ചിട്ടാണ് നമ്മൾ ആചാരനിഷ്ഠയുള്ളവരാകുന്നത് ഇത് ഓർമ്മിച്ചാൽ നല്ലതാണേ കാരണം അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് അത് നമ്മൾ കൊടുക്കാതെയാണോ വളർത്തുന്നത് പിന്നെ ദുഃഖിച്ചിട്ട് പ്രയോജനമില്ല ചിലർ പറയും സ്വാമി അതിന് കുട്ടികളൊന്നുമ്പോൾ അനുസരിക്കില്ല അല്ലെങ്കിൽ കേട്ടു പഠിക്കില്ല കണ്ടു കണ്ടുപഠിക്കില്ല അവരിതൊന്നും ശ്രദ്ധിക്കാനിരിക്കില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മളവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ പതിനാറാം വയസ്സിലാണോ ആ കുട്ടി നിങ്ങൾക്ക് പതിനാറ് വയസ്സുള്ളപ്പോഴാണോ ജനിച്ചത് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിലുള്ളപ്പോഴാണോ ജനിച്ചത് അല്ലല്ലോ ചെറുപ്പത്തിലെ നിങ്ങളെ കൂടെ താമസിച്ചതല്ലേ അന്ന് നിങ്ങൾ കൊടുക്കേണ്ടത് കൊടുക്കാൻ ശ്രമിച്ചോ അതിൻ്റെ യുക്തിബോധം പകർന്നു നൽകാൻ ശ്രമിച്ചോ പിന്നെ ഇപ്പം ആചരിക്കണില്ല പറഞ്ഞു കുട്ടികളെ കുറ്റം പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ നമുക്ക് രണ്ട് നിലപാടുകൾ കാണാറുണ്ട് ആ പൊതുവെ എങ്ങനെയാ പറയാറ് ഒന്നുകിൽ കുരുക്കളത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്ന് പറയാറുണ്ട് ഇതുപോലെയാണ് ഒരു വിഭാഗം ഒരാചാരവും ഇല്ലാതെ കഴിയും മക്കൾക്ക് ഒരു ആചാരവും ശീലിപ്പിക്കില്ല മറ്റേതെങ്ങനെയാ വെച്ചാൽ ഞാൻ ചെയ്യാനാ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ശരിപ്പെടുത്തൂട്ടോ ഏ ഇന്നും ജപിച്ചിട്ടില്ലാച്ചാൽ കഞ്ഞി തരില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം അവർ വെറുക്കു തന്നെ നമ്മളെ ഭയപ്പെട്ടിട്ട് നമ്മളെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്സോ അതെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം എതിർക്കു ഇരിക്കും ഇത് രണ്ടും ശരിയല്ല മറിച്ച് മാതൃകയായിട്ട് നമ്മുടെ മക്കളുടെ മുമ്പിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം ഇത് മുഖ്യമാണ് മുഖ്യമാണ് ഏതായാലും ഈ വാക്യം ഓർമ്മിക്കുക ഇതൊക്കെ പറഞ്ഞത് ആചാര്യ ശബ്ദം പറഞ്ഞപ്പോഴാണ് അവിടെ അമ്മ ആരായിരിക്കണം ആചാര്യ ആയിരിക്കണം അമ്മ അച്ഛൻ ആരായിരിക്കണം ആചാര്യനായിരിക്കണം അച്ഛൻ ഗുരു ആരായിരിക്കണം ആചാര്യനായിരിക്കണം അമ്മയും അച്ഛനും ഗുരുവും ആചാര്യനായാൽ ഒരു കുഴപ്പവും ഇല്ല അതല്ലാതാകുന്നു എന്നുള്ളതാണ് നമ്മുടെ വലിയ പ്രശ്നം ചിന്തിക്കുക ഇതിനെക്കുറിച്ച് ഏതായാലും ഈ വാക്യം മറക്കരുത് അന്തേ വാസിന മനുഷ്യാസ് തുടർന്നുള്ള മന്ത്രം നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം എന്താ തുടർന്ന് സത്യം വത് ധർമ്മം ചര സ്വാധ്യയാൻ മാ പ്രമദ ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തു മാ വ്യവചേത് സി സത്യാ പ്രമതി ദവ്യം धर्मान्न प्रमादितव्यं कुशलान्न प्रमादितव्यं भूत्यै न प्रमादितव्यं स्वाध्यायप्रवचनाभ्यां न प्रमादितव्यं देवपितृकार्याभ्यां न प्रमादितव्यम् तान् मन्त्रं रडां मन्त्रं मातृदेवो भव पितृदेवो भव आचार्यदेवो भव अतिथिदेवो भव यान्यनवद्यानि कर्माणि तानि सेवितव्यानि न इतराणि यान्यस्माकं सुचरितानि तानि तानोपाने न इतराणे एक चमश्रेयांसो ब्राह्मण तया शन प्रश्वसीत श्रद्धया देय अश्रद्धया देय ह्रिया देय भिया देय श्रिया देयं, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യേണ്ടത് മുഴുവൻ എണ്ണി പറയുന്നുണ്ട് മുഴുവൻ ചെയ്യരുതാത്തതും പറയുന്നുണ്ട് ചെയ്യരുതാത്ത അവിടെ നിൽക്കട്ടെ ചെയ്യണമെന്നാണല്ലോ മനസ്സിലാക്കേണ്ടത് ചെയ്യേണ്ടത് എന്തൊക്കെയെന്ന് വ്യക്തമായി പറയുന്നുണ്ട് ആ ഭാഗം നമുക്ക് ക്രമമായി പഠിക്കാം നമ്മളത് ഒരു മണിവരെ ഒത്തുകൂടിയിരിക്കുമ്പോൾ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് സമയം ബാക്കിയുണ്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്ത് തന്നെ ആരെങ്കിലും ചോദിക്കാം അറിയുന്നതാണെങ്കിൽ പറയും അതിന് സമയം നീക്കി വെക്കണം അല്ലാണ്ട് ഒരാൾ പറയണിങ്ങനെ കേട്ട് എണ്ണീട്ട് പോയിട്ട് എന്താ കാര്യമുള്ള ഒരു മടിയുടെ ആവശ്യമില്ല എന്തുണ്ടെങ്കിലും ചോദിക്കാം ആത്മാവും ജീവനും നമുക്ക് കുറച്ചും കൂടി വാക്കൊന്നും കൂടി ഒന്ന് നന്നാക്കാൻ പോവാണ് ജീവാത്മാവും ജീവൻ എന്ന് പറഞ്ഞാൽ മതി ഒന്നാണോ രണ്ടാണോ ഞാനിവിടെ മുറ്റത്ത് ഒരു നൂറ് കണ്ണാടി വെച്ചു നീല പച്ച മഞ്ഞ ചുവപ്പ് വക്രതലം അവതലം ഉന്നതതലം ഈ നൂറ് കണ്ണാടിയിലും സൂര്യൻ്റെ പ്രതിബിംബം പതിഞ്ഞു മഞ്ഞ സൂര്യൻ പച്ച സൂര്യൻ നീല സൂര്യൻ വയലറ്റ് സൂര്യൻ ചുവപ്പു സൂര്യൻ വലിയ സൂര്യൻ ചെറിയ സൂര്യൻ ചതുരത്തിലുള്ള സൂര്യൻ പല ആകൃതികളിലും ഈ പ്രതിബിംബ സൂര്യൻ പ്രതിഫലിത സൂര്യൻ ഉണ്ടോ ഇല്ലയോ ഉണ്ട് ഇല്ല എന്ന് പറയാൻ പാടില്ല കാരണം അതിലെ മഞ്ഞ സൂര്യനിൽ നിന്ന് ഞാൻ ഈ മുറിയുടെ ഉള്ളിലേക്ക് വെളിച്ചം പ്രതിഫലിപ്പിച്ചാൽ മുറിയിൽ വരുന്ന വെളിച്ചം മഞ്ഞയാണ് അതിലെ സൂര്യനിൽ നിന്നാണെങ്കിൽ മുറിയിലേക്ക് വരുന്ന വെളിച്ചം നീലയാണ് അപ്പോൾ ഇല്ല എന്ന് പറയരുത് ഉണ്ടോ എന്നാലുണ്ടോ ഇല്ല കാരണം പാരമാർത്ഥികമായി സൂര്യനല്ലാതെ ഈ പല സൂര്യന്മാരില്ല ഇതേപോലെ സൂക്ഷ്മ കാരണ ശരീരങ്ങളോട് ചേർന്നുള്ള ആത്മാവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജീവൻ എന്ന് അപ്പോൾ സൂക്ഷ്മ കാരണ ശരീരങ്ങളാകുന്ന ഉപാധികൾ മാറ്റിക്കഴിഞ്ഞാൽ ആത്മാവ് ഏകമാണ് അദ്വിതീയമാണ് കണ്ണാടിയിൽ നീലയായിരിക്കുമ്പോഴും മഞ്ഞയായിരിക്കുമ്പോഴും സൂര്യൻ ഒന്നു തന്നെയാണ് അതേപോലെ ഏത് ജീവാത്മഭാവത്തിൽ പ്രകാശിപ്പിക്കും പ്രകാശിക്കുമ്പോഴും ആത്മാവ് ഒന്നു തന്നെയാണ് അപ്പൊ ജീവാത്മാ എന്നുള്ള തലത്തിൽ ഭിന്നതയുണ്ട് പ്രതിഫലിത സൂര്യനെ പോലെ എന്നാൽ പരമാർത്ഥത്തിൽ ഭിന്നതയില്ല ഏകസൂര്യനെ പോലെ ഇവിടെ എന്താണ് ജീവൻ എന്നുള്ളതൊന്നും കൂടി മനസ്സിലാക്കുക ചൈതന്യം യഥിഷ്ഠാനം ലിംഗദേഹശ്ചയ പുനഃ ലിംഗദേഹസ്ഥ തത്സംഘോ ജീവ ഉച്ച വിദ്യാരണ്യസ്വാമികൾ പറഞ്ഞുതരും ചൈതന്യം ഏത് അധിഷ്ഠാനം അധിഷ്ഠാനമായിരിക്കുന്ന ആത്മചൈതന്യം ഞാനുണ്ട് നീയുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം പറയുമ്പോൾ എല്ലാത്തിലും അനുസ്യൂതമായി ഉണ്മയെ നൽകുന്നത് എന്ത് ആ അധിഷ്ഠാന ചൈതന്യവും സൂക്ഷ്മ ശരീരവും എന്താ സൂക്ഷ്മ ശരീരം അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് പ്രാണങ്ങൾ മനസ്സ് ബുദ്ധി ഇത്രയും ചേർന്നാൽ അതിന് പറയുന്ന പേരാണ് സൂക്ഷ്മ ശരീരം നമുക്കൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ട് അപ്പം ചൈതന്യം ഇത് അധിഷ്ഠാനം പുന ആത്മചൈതന്യവും സൂക്ഷ്മശരീരവും ചിച്ഛായ ലിംഗദേഹസ്ഥാ ഈ കണ്ണാടിക്ക് സൂര്യനെ പ്രതിഫലിപ്പിക്കാൻ കഴിയും എന്നതുപോലെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന് ആത്മചൈതന്യ അവഭാസത്തിനുള്ള സാമർഥ്യമുണ്ട് ആ പ്രതിബിംബവും ഈ തത്സംഗ ഇത് ചേർന്നിട്ട് പറയുന്ന പേരാണ് ജീവൻ ജീവ ഉച്ചതെ അപ്പം ജീവൻ ഇല്ലാന്നാലും പറഞ്ഞേക്കരുത് ജീവനുണ്ട് ജീവന് വിശേഷവും ഓരോ ജീവൻ്റെയും സംസ്കാരങ്ങൾക്ക് വ്യത്യാസമുണ്ട് പക്ഷേ ഈ ഉപാധി മാറ്റിക്കഴിഞ്ഞാലോ ചൈതന്യം ഏകമാണ് അപ്പം ജീവഗതമായ വ്യത്യാസം ഉപാധിയിലെ വ്യത്യാസമാണ് ചൈതന്യത്തിലെ വ്യത്യാസം അല്ല ഇങ്ങനെ മനസ്സിലാക്കണം അപ്പം ഭേദമുള്ളയിടത്ത് ഭേദം ഉണ്ടെന്നും മനസ്സിലാക്കണം അഭേദമുള്ളിടത്ത് അഭേദം എന്നും മനസ്സിലാക്കണം അപ്പോൾ ശാസ്ത്രത്തിൽ സംശയം വരില്ല നമ്മൾ ജീവിതത്തിൽ സുഖം ദുഃഖം മാനം അപമാനം ശീതമുഷ്ണം സ്തുതി നിന്ദ പൂജാ പരിഭവം ഇങ്ങനെയുള്ള ദ്വന്വങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ദ്വന്ദ്വങ്ങളുടെ മേഖലയിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ദ്വന്വങ്ങളിലൂടെ ജീവിക്കുമ്പോൾ സാമാന്യമായിട്ട് ക്ലേശകരങ്ങളായവയെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കും ഇപ്പം ദുഃഖം വന്നു ചേർന്നത് അനുഭവിക്കുക അല്ലാണ്ട് വഴിയില്ല വരാത്ത ദുഃഖം വരാതിരിക്കാൻ എന്താ വഴിന്ന് നമ്മൾ ചിന്തിക്കും ചിന്തിക്കണം അതാണ് ബുദ്ധി വന്നു ചേർന്ന ദുഃഖകരമായ സാഹചര്യത്തെ മാറ്റാൻ എന്താ വഴി എന്ന് ആലോചിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പൊ രോഗം ഉദാഹരണത്തിന് ഇപ്പൊ രോഗം അന്നാന്തി ചെയ്യണം ചികിത്സിക്കണം രോഗം വരാതിരിക്കാൻ നോക്കണം പക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലല്ല എല്ലാം കാരണം ഒട്ടനേക ഘടകങ്ങളുണ്ട് ഒരു കാര്യത്തിന് പിന്നിൽ ഒരു ഘടകമല്ല ഒട്ടനേക ഘടകങ്ങളുണ്ട് അതിൽ ചിലതിന് മുകളിലൊക്കെയേ നമുക്ക് നിയന്ത്രണം ഉള്ളു ചിലതിനു മുകളിലില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ചികിത്സ തുടങ്ങിയവ നമ്മൾ ചെയ്യുന്നു ഇപ്പം സ്വാഭാവികമായിട്ടും പലതരത്തിൽപ്പെട്ട ചികിത്സകൾ ചെയ്തിട്ടും ചില വ്യാധികൾ ഒഴിയുന്നില്ല അങ്ങനെ വരുമ്പോൾ ആയുർവേദത്തിൽ ചില ആശയങ്ങളുണ്ട് അതിലൊന്നാണ് ദൈവവ്യപാശ്രയം ദൈവവ്യപാശ്രയം എന്നുള്ളത് ചികിത്സയിലെ ഒരു സങ്കേതമാണ് ദൈവവ്യപാശ്രയ ചികിത്സ അപ്പോൾ അവിടെ എന്താണ് ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളായി നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ഈ ജന്മത്തിൽ ഫലത്തെ പ്രദാനം ചെയ്യാൻ സമർത്ഥമാകുമ്പോൾ അതിന് പറയുന്ന പേരാണ് ദൈവം ദൈവത്തിന് വേറെ അർത്ഥമുണ്ട് ദേവതാന്നുള്ള അർത്ഥമുണ്ട് ദേവതാ ഭാവം എന്നുള്ള അർത്ഥമുണ്ട് അത് വേറെ